അങ്ങ് ധാരാളം ദർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതായി സൂചിപ്പിച്ചു ചില ദർശനങ്ങൾ ഒന്നിനേക്കാൾ മികവ് പുലർത്തി പിന്നീട് ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞായിട്ടും പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇസ്ലാം ദർശനത്തിന് ഇതിനേക്കാൾ ശരിയായ മറ്റൊരു ദർശനം ഭാവി സമൂഹത്തിൽ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെട്ട് കൂടായികയില്ല എന്നതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട് സുതീഷിന്റെ ചോദ്യം ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായതായും പിന്നീടും ആ ദർശനങ്ങളെക്കാൾ ശരി എന്നുള്ള പുതിയ ദർശനം ഉണ്ടായതായും എല്ലാം ഞാൻ പറഞ്ഞു എന്നാൽ ഭാവിയിൽ ഇസ്ലാമിനേക്കാൾ നല്ലൊരു ദർശനം ഉണ്ടായതാ ഉണ്ടാകുന്നതായി അതിന് അതിനുള്ളൊരു സാധ്യത അംഗീകരിക്കുന്നുണ്ടോന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ല എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക ദർശനം എന്നത് ഇവിടെ സുധീഷ് വിചാരിച്ചതുപോലെ സുധീഷ് എൻ്റെ സംസാരങ്ങളിൽ നിന്ന് ശരിയല്ലാത്തതായി മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനിവിടെ പറഞ്ഞ ദർശനങ്ങളുടെ സംഘടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദർശനങ്ങൾ പരസ്പരം സംവദിച്ചതിനെക്കുറിച്ച് പറഞ്ഞത് ദാർശനികമായ സത്യസന്ധതയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് എല്ലാം ശരി എന്നോ അതിനേക്കാൾ നല്ലത് മറ്റേ ദർശനമായതുകൊണ്ട് എന്നോ പറയാനല്ല ശ്രീശങ്കരാചാര്യർ എന്ന ദാർശനികന് അദ്ദേഹത്തിന്റെ ദർശനത്തെ അതാണ് ശരിയെന്ന് സത്യസന്ധതയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ദാർശനികൻ അങ്ങനെയാ പറ്റൂ ശ്രീ മാധ്വാചാര്യന് ശ്രീ ശങ്കരന്റെ ദർശനം തെറ്റാണ് എന്നും താൻ പറയുന്നതാണ് ശരി എന്നും സ്ഥാപിക്കേണ്ടി വന്നു ദാർശനികമായ സത്യസന്ധതയാണത് അതാ ഞാൻ പറഞ്ഞത് ദാർശനികമായി സത്യസന്ധമായിട്ടുള്ള ആളുകൾക്ക് എല്ലാം ശരി എന്നൊരു വാദം അംഗീകരിക്കാൻ സാധ്യമല്ല എന്നതിന് ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത് അതല്ലാതെ ഈ ഈ പറഞ്ഞ ഹിറാർക്കിയിൽ തന്നെ ഈ പറഞ്ഞൊരു ക്രമത്തിൽ തന്നെ നല്ലത് ചീത്ത നല്ലത് ചീ നല്ലത് ചീത്ത നല്ലത് അതിനേക്കാൾ നല്ലത് അതിനേക്കാൾ നല്ലത് എന്ന ഹിറാർക്കിയിൽ വരുന്ന നല്ല അർത്ഥത്തിലല്ല ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ദർശനം യഥാർത്ഥത്തിൽ മുഹമ്മദ് മുഹമ്മദിനെ പിന്നുവന്നൊരു ദർശനമല്ല സൃഷ്ടികർത്താവായ തമ്പുരാൻ മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച ദർശനമാണ് ഇത് തീർച്ചയായും ഞാൻ പറയുമ്പോ അത് എല്ലാവർക്കും അവകാശവാദം ഉന്നയിച്ചുകൂടെ എന്ന ചോദ്യം ഉണ്ടാകും എല്ലാവർക്കും പറയാലോ എൻ്റെ അടുത്തുള്ളത് അങ്ങനെയാണ് അവിടെയാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് അന്വേഷിക്കാം തീർച്ചയായും മറ്റൊരു ദർശനം അതിനേക്കാൾ ഉത്തമമാണ് എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ദർശനത്തിൽ പോകുന്നത് കൊണ്ടോ ആ ദർശനം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല പക്ഷേ ഇസ്ലാം പറയുക ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അവൻ പറഞ്ഞതനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചാൽ ഈ ഭൂമിയിൽ അവന് ശാന്തിയും സമാധാനവും ഉണ്ടാകൂ ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിലെ മോക്ഷവും രക്ഷയും ഉണ്ടാകൂ ഇതാണ് ഇസ്ലാം പറയുന്നത് അവിടെ പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ പടച്ചവൻ്റേത് എന്ന് ഉറപ്പുള്ള ദർശനമേത് അല്ലെങ്കിൽ പ്രമാണമേത് ദർശനം എന്നുള്ളതിനേക്കാൾ കൃത്യം പ്രമാണം എന്ന് തോന്നുന്നു പ്രമാണമേത് എന്ന ചോദ്യം ഉദിക്കുന്നത് അവിടെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഇതൊരു വാദമായിട്ടല്ല വസ്തുതയായിട്ട് നമുക്ക് അന്വേഷിക്കാം വേറൊരാൾക്ക് മറ്റേത് ബാധിച്ചോളാം തീർച്ചയായും വാദിക്കാം അപ്പോൾ നമ്മൾ അന്വേഷിക്കും അത് ശരിയോ തെറ്റോ ഒരാൾക്ക് ബൈബിളിനെ കുറിച്ച് പറയാം മറ്റൊരാൾക്ക് വേദത്തെക്കുറിച്ച് പറയാം ഋഗ്വേദത്തെക്കുറിച്ച് പറയാം സമവേദത്തെക്കുറിച്ച് പറയാം ഉപനിഷത്തിനെ കുറിച്ച് പറയാം മറ്റൊരാൾക്ക് സെൻഡവസ്ഥയെക്കുറിച്ച് പറയാം പക്ഷെ അപ്പോൾ നമ്മൾ അന്വേഷിക്കും ആ അന്വേഷണം അത് ശരിയോ ആ പറഞ്ഞ സൃഷ്ടികർത്താവായ തമ്പുരാനിൽ എന്നുള്ളതാണ് സെൻഡവസ്ഥ എന്ന വാദം എത്രത്തോളം സത്യസന്ധമാണ് ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പറഞ്ഞു ഏത് മാനദണ്ഡം ഉപയോഗിച്ചും പരിശോധിച്ചു നോക്കുക ഏത് മാനദണ്ഡവും അത് നമ്മൾക്ക് ആധുനികമോ പൗരാണികമോ ആയ മാനദണ്ഡങ്ങൾ നമുക്ക് പരിശോധനാ വിധേയമാക്കിക്കൂട്ടെ എന്തുകൊണ്ടൊരു ദാർശനികമായ സത്യസന്ധതയോടുകൂടി നമുക്ക് അത് ഈ വിഷയത്തെടുത്തൂടാ കേവലം സമൂഹത്തിൽ ഇങ്ങനെ വർഗീയമായ ഒരു തരംതിരിവുണ്ടെന്നും ഈ രൂപത്തിൽ ഉള്ള ഒരാശയ പരമായ ഒരു ഒരു സംഘടനമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ എന്തിനാണ് വേർപെടുത്തി ഓരോന്നിനെയും കാണുന്നത് ഇങ്ങനൊരു അവകാശവാദം ഖുർആാനുണ്ട് അത് ദൈവീകമാണ് പരിശോധിച്ചുകൂടെ നമുക്ക് ദൈവീകമല്ലെങ്കിൽ നമുക്ക് വലിച്ചറിയാമല്ലോ നമുക്ക് സ്വീകരിക്കണമെന്നില്ലല്ലോ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നമില്ലല്ലോ പക്ഷേ ഇസ്ലാം പറയുന്ന മനുഷ്യരെ ഇത് ദൈവീകമാണ് നിങ്ങൾ പരിശോധിക്കണം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് തിരിച്ചു ചെല്ലാനുണ്ട് ഇത് ഇത് കൊടുത്തയച്ച പടച്ചവന്റെ അടുത്തേക്ക് ഇത് ഭൂമിയിലേക്ക് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മോചനത്തിന് വേണ്ടി കൊടുത്തയച്ച പടച്ചവന്റെ അടുത്തേക്ക് നിങ്ങൾ മരണശേഷം തിരിച്ചു ചെല്ലാനുണ്ട് എല്ലാ തെളിവുകളോടും കൂടി എല്ലാ ഉറപ്പുകളോടും കൂടി നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രമാണം പറഞ്ഞയച്ചിട്ട് കൊടുത്തയച്ചിട്ട് അത് പരിശോധിക്കാതെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അത് ശരിയാണോ എന്ന് പോലും പരിഗണിക്കാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ തിരിച്ചു ചെന്നാൽ നിങ്ങൾക്ക് തിരുത്താൻ അവസരമില്ല ദർശനത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ തർക്കിക്കാം പക്ഷേ തിരിച്ചു ചെല്ലാനുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട് അത് സത്യമാണ് എന്ന പൂർണ്ണബോധ്യമുള്ളതുകൊണ്ട് അത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എത്രത്തോളം വലിയ ശരിയാണോ അതിനേക്കാൾ വലിയ ശരിയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് അത് സംവേദനം ചെയ്യാൻ അനിവാര്യമായി തീരുന്നു അതുകൊണ്ടാണ് പറയുന്നത് അടിച്ചേൽപ്പിക്കുകയല്ല ആരുടെയെങ്കിലും മേലെ അടിച്ച് നിർബന്ധിക്കുകയോ ഹേമിക്കുകയോ ചെയ്യുകയല്ല പടച്ചവന്റെ ദർശനമാണിത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് പടച്ചവൻ്റേതായി മറ്റൊന്ന് വരുമ്പോൾ തീർച്ചയായും അത് ഉന്നതമായിരിക്കും ഇവിടെ ഭാരതീയ പ്രവാചകന്മാർ പഠിപ്പിച്ചതിനേക്കാൾ ഒരു വലിയ ദർശനമാണ് ഖുർആാനിന് പറയാനുള്ള ദർശനമെന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ക്രിസ്തു പഠിപ്പിച്ചതിനേക്കാൾ വളരെ വലിയൊരു ദർശനമാണ് ഖുർആന് പറയാനുള്ളത് എന്നുമല്ല ക്രിസ്തുവും ഭാരതീയ പ്രവാചകന്മാരും ഖുർആാനും എല്ലാം പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ ഒരേ ദർശനമാണ് എന്നാണ് അവിടെ ഔന്നത്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സത്യത്തിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നം വരുന്നില്ല ദൈവികം ിയഠത്തിന് എന്നുള്ളത് പരിശോധിക്കാം നമുക്ക് ആണോ അല്ലേ പരിശോധനാ വിധേയമാക്കേണ്ടതാണ് സുദീഷിനെ പോലെയുള്ള സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് യഥാർത്ഥത്തിൽ അത് വലുതോ ചെറുതോ എന്നുള്ള തർക്കമല്ല മറിച്ച് നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ ആത്യന്തികമായ മോചനത്തിന് കാരണമാകുമോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കുക തർക്കിക്കുകയല്ല നാം ഉൾക്കൊള്ളുക പരിശോധിക്കുക പഠനത്തിന് വിധേയമാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശമാണ് ഈ ദർശനത്തിനുള്ളത് എന്ന് സൂചിപ്പിച്ചു സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യങ്ങളും അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിക്കേണ്ടായി ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങള് ലോകത്തെ നിലനിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക ചിന്താഗതികള് ലോകത്തുണ്ട് ഏതു തരത്തിലുള്ള ഒരു സാമ്പത്തിക കാഴ്ചപ്പാടാണ് ഇസ്ലാം വെച്ച് പുലർത്തുന്നത് സുതീഷിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാൽ വളരെ ദീർഘമായ മറുപടി ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് തീർച്ചയായും അഭിഷേകമായി പിന്നെ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട് പഠനങ്ങളുണ്ട് വളരെ വിശദമായുള്ളൊരു മറുപടി നിങ്ങൾക്ക് അത്തരം പഠനങ്ങളിൽ നിന്ന് ലഭിക്കും ഞാൻ വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥറ മുതലാളിത്തം പറയുക സമ്പത്ത് ആരാണോ സമ്പാദിക്കുന്നത് അയാളുടേതാണ് എന്നാണ് സോഷ്യലിസം പറയുക സമ്പത്ത് സമൂഹത്തിൻ്റെതാണ് എന്ന് ഇസ്ലാം പറയുന്നത് ആരും ഒന്നും സമ്പാദിക്കുകയല്ല സൃഷ്ടികർത്താവായ തമ്പുരാൻ ഉണ്ടാക്കി വെച്ച സംവിധാനത്തിൽ നിന്ന് ഓരോരുത്തർക്കും അവൻ നൽകുന്നത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി സമ്പാദ്യം നൽകപ്പെട്ടതായത് തന്നെ അവൻ ട്രസ്റ്റിയാണ് അവൻ അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സമ്പാദ്യമുള്ളവൻ സട്ടാവായ തമ്പുരാൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേ അവൻ സമ്പാദിക്കാവൂ സട്ടാവായ തമ്പുരാൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് അവൻ ചെലവഴിക്കുകയും വേണം എന്നുള്ളതാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അടിത്തറ ഇനി ആ സമ്പാദ്യത്തിൽ ആദ്യമായി പടച്ചവം പറയുന്നത് നീ നിന്നെ നീ സമ്പാദിച്ച സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ ഒരു അവകാശമുണ്ട് ആരൊക്കെയാണ് വിഭാഗങ്ങളെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ ആരൊക്കെയാണ് പാവപ്പെട്ടവർ അർഹരായ ആളുകൾ നീ സമ്പാദിച്ച സ്വത്തിൽ നിന്റെ സ്വത്തിൽ പാവപ്പെട്ടവൻ്റെ അവകാശം അവകാശം അല്ലാതെ നിന്റെ ഏതെങ്കിലും ഔദാര്യമല്ല അവകാശം അത് നീക്കി വെച്ചുകൊണ്ട് മാത്രമേ നിനക്ക് നിന്റെ സമ്പാദ്യം ഉപയോഗിക്കാൻ പറ്റൂ അല്ലാത്തിടത്തോളം നിന്റെ സംവാദ്യം മലിനമായിരിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുന്ന ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ സാമൂഹ്യ പ്രസക്തി അവിടെ അത് മാറ്റിവെക്കപ്പെടുകയും അത് അർഹമായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതൊരു സാമൂഹ്യ സംവിധാനം ചെയ്യേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ സ്വയമായി വളരുന്ന പണമല്ല മറിച്ച് വളരുന്ന ചരക്ക് മാത്രമേയുള്ളൂ ഇന്ന് ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവനും കാരണം യഥാർത്ഥത്തിൽ പണം വരുന്നത് എവിടെ നിന്നാണ് അറിയാലോ ചരിത്രം പണത്തിന്റെ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് വന്ന് അങ്ങനെ കോയിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് പണം ഉണ്ടായി നോട്ടുകൾ ഉണ്ടായി ഈ നോട്ടുകളായി മാറിയതിന് ശേഷം പണം ആകുന്നത് പണം എന്തിനു പകരമാണ് വസ്തുവിന് പകരമാണ് വസ്തുവിന് പകരക്കാരനായിട്ടാണ് പണം രംഗത്ത് വന്നത് എന്നാൽ വസ് പണം വസ്തു വസ്തു പണം വസ്തു എന്നതായിരുന്നു പണം നിലവിൽ വന്ന കാലഘട്ടത്തിലെ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ പിൽ കാലഘട്ടത്തിൽ പണം വസ്തു പണമായി വസ്തുവിനേക്കാൾ ചെറുതായി വലുതായി പണമായി എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽക്ക് പണം മാത്രമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഉണ്ടാകുന്നത് അല്ലേ അമേരിക്കയിൽ ഏറ്റവും പൊളിഞ്ഞ ഏറ്റവും വലിയൊരു കമ്പനി എന്ന് പറയുന്നത് ബ്രദേഴ്സ് ആണ് അതൊരു ഫിനാൻഷ്യൽ മാർക്കറ്റ് അപ്പോ പണം 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 എന്നത് മാത്രമായി മാറി ഒരു വ്യവസ്ഥിതിയിൽ പണം മാത്രം വളരുകയാണ് പലിശ വഴി ഉണ്ടാവുക പണമല്ല വളരേണ്ടത് ഉൽപാദനമാണ് വസ്തുവാണ് വളരേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ മറ്റൊരു സിദ്ധത്വം അതുകൊണ്ടുതന്നെ പലിശയുണ്ടായിക്കൂടാ പലിശയുള്ള ഒരു ക്രമത്തിൽ സ്വാഭാവികമായും ചൂഷണം ഉണ്ടാകും കേവലം ഈ പണത്തിനു വേണ്ടി മാത്രമുള്ള നെട്ടോട്ടം ഉണ്ടാകും പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടം നടക്കുമ്പോഴും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഓരോ ഓരോരുത്തർക്കും ഉണ്ടാകും പണം നേടണം എന്നുള്ളത് പക്ഷേ അതിന് അത് സാമൂഹ്യ പ്രസക്തമാകണമെങ്കിൽ ആ ഓട്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകണം ആ പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ പണം മാത്രം ചക്രമണം ചെയ്യപ്പെടുകയും പണം വളരുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടായിക്കൂടാ പണം എവിടെയെങ്കിലും ഉൽപാദനക്ഷമമായി നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകണം പലിശ ഇസ്ലാം ഹറാമാക്കുന്നത് ഇസ്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ഈ അടിത്തറയില്ല പലിശ വിരുദ്ധമാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ എന്നർത്ഥം മൂന്നാമതായി ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വെൽഫെയർ എക്കണോമിക്സ് ആണെന്നുള്ളത് നമ്മുടെ ആധുനിക ആഗോളീകരണ എക്കണോമിക്സിൽ പണക്കാരനും പണമുള്ളവനും മാത്രമാണ് പരിഗണിക്കപ്പെടുക അവന്റെ പിന്നെ അവന്റെ അവകാശങ്ങളും അവനുമായി ബന്ധപ്പെട്ട നിയമങ്ങളും മാത്രമാണുള്ളത് അതിനപ്പുറത്തൊരു സമൂഹത്തിലെ ഡൗൺ ട്രോഡൺ എന്നൊരു വിഭാഗമുണ്ടെന്നും അവർ കേവലം ചിലപ്പോൾ സംഭാവന കൊടുക്കുന്നുണ്ടാവും പക്ഷേ അത് എക്കണോമിക്സിന്റെ ഭാഗമല്ല ഇസ്ലാമിക എക്കണോമിക്സിൻ്റെ ഭാഗമാണ് ഈ ഡൗൺ ട്രോഡൺ എന്നത് പ്രയാസപ്പെടുന്ന വിഭാഗം എന്നത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗമാണ് അതാണ് നേരത്തെ സക്കാത്തിലൂടെ വന്നത് അതേപോലെ ലോട്ടറി ഇതേപോലെ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഊഹക്കച്ചവടം ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റുകൾ മുഴുവനും തകർന്നത് ഊഹക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഊഹക്കച്ചവടം ഇസ്ലാം നിരോധിച്ച കാര്യമാണ് ചുരുക്കത്തിൽ അടിസ്ഥാനപരമായി സൃഷ്ടികർത്താവായ തമ്പുരാൻ നമുക്ക് നൽകിയതാണ് സമ്പത്ത് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകുന്നു എങ്ങനെ എന്ന കാര്യത്തിൽ അതിൽ തന്നെ മനുഷ്യവിരുദ്ധമായ എല്ലാ രൂപത്തിലും ഉള്ള കാര്യങ്ങളെ എടുത്തു മാറ്റുകയും ചെയ്യുന്നു ഭാരതീയനായ നോബൽ സമ്മേളന ജേതാവ് അമൃത്യാസൻ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ വെൽഫെയർ എക്കണോമിക്സിൽ പലിശരഹിതമായൊരു സാമ്പത്തിക ക്രമത്തിന് മാത്രമേ മൂന്നാം ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയൂ എന്ന് പച്ചയായി സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിലുള്ള വെൽഫെയർ എക്കണോമിക്സ് അതാണ് വിശദമായ പഠനത്തിന് ഇക്കാര്യത്തിൽ തന്നെ ഈ മാസം പത്തൊമ്പതാം തീയതി ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇസ്ലാമിക പരിപ്രേഷ്യം എന്ന വിഷയത്തിൽ ഒരു തുറന്ന സംവാദം നടക്കുന്നുണ്ട് ഇൻഷാല്ല പത്തൊമ്പതാം തീയതി കോഴിക്കോട് വെച്ച് അധ്യാപകൻ എന്നുള്ള നിലക്ക് തീർച്ചയായും വിഷയം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോഴിക്കോട്ട് വരാവുന്നതാണ് അതല്ലെങ്കിൽ അടുത്തലക്കം സ്നേഹ സംവാദത്തിൽ ഈ വിഷയം വിശദമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാം എൻ്റെ പേര് ഷൗക്കത്ത് എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയാണ് ചോദിക്കാനുള്ളത് അതായത് മൗദൂദി സാഹിബിനെ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ ലോകത്ത് പരിചയപ്പെടുത്തുന്നത് ഷിയായിസം ത്തിലൂടെ ജൂതൈസാണെന്ന് പ്രശ്നങ്ങൾ കേൾക്കാൻ ഇതായിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റി അതിനെ മൗദൂദി സാഹിബിന്റെ ലേഖനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എഴുത്തുകളിൽ നിന്നോ വ്യക്തമായൊരു പിന്നെ തെളിവ് അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടി വേണം പിന്നെ അതുപോലെ തന്നെ ആ ഇപ്പൊ ഈ ആധുനിക ഇപ്പൊ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം വളരെ മലീമസമായൊരു സാഹചര്യമാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ടൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പറ്റിയുള്ള നമ്മുടെ സമുദായ പാർട്ടിയായ മുസ്ലിം ലീഗില് ആദ്യം ചെറുതായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി വ്യക്തിയാണ് ഇതിലൊന്നും തൃപ്തിയില്ല കാരണം വളരെ ഇന്ന് ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരെ മോശമാണ് അപ്പൊ ഈ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റോ ഇല്ല എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരു വ്യക്തമായ മറുപടി വേണം തന്നെ സുഹൃത്ത് ചോദിച്ച നേരത്തെ ചോദ്യം ബന്ധപ്പെട്ടാണ് ജമാലും ഇസ്ലാമിനെ പൊതുവായി പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണ് തീർച്ചയായും അത്തരം വേദികളിൽ ചോദിക്കാവുന്ന ചോദ്യമാണത് അതിൻ്റെ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് തീർച്ചയായും അത്തരം പരിപാടികൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ ചോദിക്കാവുന്നതാണ് അത് അല്ലാതെ എന്ന പുസ്തകം ഉന്നതെന്ന് എനിക്ക് ഉദ്ധരിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല രണ്ടാമത്തെ പ്രശ്നം ഒരു മുസ്ലിമിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ എന്നാണ് മുസ്ലിമിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാം ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത എന്നാൽ മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടാകണം അത് ാണ് പറ്റുമോ എന്നാണ് ചോദ്യമെങ്കിൽ പറ്റില്ലെങ്കിൽ അകന്ന് നിൽക്കാം പറ്റുന്നവർ പ്രവർത്തിക്കാവുന്നതാണ് ഏതാണ് ഇപ്പൊ കച്ചവടത്തിൽ ഒരുപാട് തിന്മകളുണ്ട് കച്ചവടം തന്നെ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് മുസ്ലിമിന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കച്ചവടം മുസ്ലിം ആയിക്കൊണ്ട് ഇസ്ലാമിക വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതല്ലാതെ കച്ചവടത്തിൽ തിന്മ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കച്ചവടം മൊത്തത്തിൽ തിന്മയാണെന്ന് പറയുന്നത് ശരിയല്ല ഇതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് തിന്മയുണ്ടാകാം എന്നാൽ ആദർശപരമായി ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് മുസ്ലിമിന് വിരോധമല്ല എന്നാൽ അവ പ്രവർത്തിക്കുമ്പോഴും അവിടെ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ ആ തിന്മ നമ്മിലേക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് തന്നെ ഒരു ചോദ്യം ഉണ്ണികൃഷ്ണൻ വളാഞ്ചേരി ഒരു അധ്യാപകനാണ് ഇസ്ലാമിക ജീവിതചര്യകളെക്കുറിച്ചും പൊതുവായ പ്രശ്നങ്ങളിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ മാർഗദർശനങ്ങൾ വളരെ വ്യക്തവും സമഗ്രവും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ളതുമല്ലേ എന്നിട്ടും സമുദായത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യം പൗരോഹിത്യത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അതിപ്രസരം മുതലായ വിഷയങ്ങളിൽ ഇപ്പോഴും ശാശ്വതമായ പരിഹാരം പരിഹാരം ഇല്ലാതാകുന്നത് എന്തുകൊണ്ട് ഖുർആൻ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥമാണ് എന്ന് വിഷയാത വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു എന്നിട്ടും പ്രസ്തുത പ്രശ്നങ്ങളിൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടോ ഖുർആാൻ സമഗ്രമാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുള്ളതാണ് എന്നിട്ടും എന്തുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുടെ സ്ത്രീകളുടെ പള്ളി പ്രവേശത്തിൻ്റെ എല്ലാം വിഷയത്തിലും അതേപോലെ അന്ധവിശ്വാസ അനാചരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലുമെല്ലാം കൃത്യമായ ഒരു നിലപാട് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അവിടെ എന്തുകൊണ്ടാണ് തർക്കങ്ങൾ വരുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പരിശുദ്ധ ഖുർആാനിന് എങ്ങനെ ജീവിതവൽക്കരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കണം എന്ന് തൻ്റെ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിലൂടെ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമ കാണിച്ചിരുന്നു ആ പ്രവാചകൻ അനുഭവിച്ച സ്വഹാബിമാരും അവരിൽ നിന്ന് മതം പഠിച്ച താപികളും അവരിൽ നിന്ന് മതം പഠിച്ച താപിക താപികളും ഈ മൂന്ന് തലമുറകൾ അവർ പ്രവാചകൻ സലഹ് അലൈവസലമയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച തലമുറകളാണ് ഈ തലമുറകൾ മനസ്സിലാക്കിയതുപോലെ ഖുർആാനും സുന്നത്തും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ സ്വന്തം താല്പര്യപ്രകാരം ഖുർആാൻ വ്യാഖ്യാനിക്കുകയും ഖുർആ ഹദീത്തുകളെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സാഹചര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയും ചെയ്തപ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത് ആ പ്രശ്നങ്ങൾ സ്വാഭാവികമായും മനുഷ്യൻ മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കും മനുഷ്യർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ളത് തന്നെ മുസ്ലിം സമൂഹത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പ്രവാചകൻ സലഹുലൈ വസ്സലാമ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉണ്ടാകണം എന്നല്ലർത്ഥം ഉണ്ടാകും എന്നത് സ്വാഭാവികം എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ സ്വഭാവം അതാണ് സ്വാർത്ഥതക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ചും വിളക്കി മാറ്റിയും കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് മനുഷ്യരുടെ സ്വഭാവമാണ് അതുകൊണ്ടുതന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും കുഴപ്പങ്ങളും എല്ലാം സ്വാഭാവികം എന്നാൽ ഈ തർക്കങ്ങളും കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉള്ളപ്പോഴും അതിനപ്പുറത്ത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനും എന്താണ് യഥാർത്ഥത്തിൽ പടച്ചവൻ പഠിപ്പിച്ച മതം എന്ന് മനസ്സിലാക്കുവാനുമുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത ഖുർആാനും തിരുസുന്നത്തും സഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ പിന്നെ കുഴപ്പങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം താല്പര്യങ്ങൾക്ക് വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ മാനവികമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷപക്ഷപാതപരമാണ് എന്ന് തോന്നാൻ തുടങ്ങുന്നത് അപ്പോഴാണ് പൂർണ്ണമായും ധാർമ്മികമായി ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ചിലതിലെങ്കിലും അധാർമികതകൾ ഉണ്ടോ എന്ന് സമൂഹത്തിന് തോന്നാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ഖുർആാൻ പഠിപ്പിച്ചതല്ല പടച്ചോം പഠിപ്പിച്ചതല്ല റസൂള പഠിപ്പിച്ചതല്ല മറിച്ച് പിൽക്കാലഘട്ടത്തിൽ താല്പര്യങ്ങൾക്കനുസരിച്ച് അവ ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച് ഉണ്ടാക്കി തീർത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള പാത അതാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് അസാമലൈക്കും എൻ്റെ പേര് ജുനൈദ് എല്ലാ അനാചാരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം മതം അടിമത്തത്തെ നിരോധിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കാനുള്ള കാരണം അടിമത്തത്തിന്റെ പേരിൽ പല അറേപ്യൻ രാഷ്ട്രങ്ങളും വളരെയധികം ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിൽ അടിമത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഒന്ന് വിശദമാക്കിയാലോ എല്ലാ അനാചാരങ്ങളും നിരോധിച്ച ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ അടിമത്വത്തിൻ്റെ പേരിൽ അറബ്യൻ നാടുകളിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇസ്ലാമിൽ അടിമത്വത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ജുനൈദിൻ്റെ സംശയം യഥാർത്ഥത്തിൽ അടിമത്വം അറേബ്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളാണ് അതൊരു പച്ചക്കള്ളം മാത്രമാണ് ലോകത്തെവിടെയും ഇന്ന് ഔദ്യോഗികമായി അടിമത്വം നിലനിൽക്കുന്നില്ല ഒരു സ്ഥലത്തല്ലാതെ അടിമത്വം ഇന്ന് നിലനിൽക്കുന്നത് അമേരിക്കയിലെ കീഴിലുള്ള ചില ജയിലുകളിലാണ് ഗോണ്ടനാമോ തടവറയിലും അബു ഒറൈബ് ജയിലിലുമല്ല പുതിയ രാഷ്ട്രം വന്നപ്പോൾ ഈ ജയില് അടച്ചുപൂട്ടാൻ പോവുകയാണ് ഒരു കൊല്ലം കടിഞ്ഞിട്ട് എന്ന് പ്രഖ്യാപിക്കേണ്ട രൂപത്തിൽ മനുഷ്യരെ അതിക്രൂരമായി അടിമത്വം എന്ന് പറഞ്ഞാൽ പോരാ വളരെ 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 നികൃഷ്ടമായ പൈശാചിക എന്ന് പറഞ്ഞാൽ പിശാചി ചിലപ്പോൾ രാജിവെച്ചു പോകുമെന്ന് തോന്നുന്നു അത് ആളുകൾ മുസ്ലിം സമൂഹത്തിന് ആകെ അടിമത്വമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാശ്ചാത്യ മാധ്യമങ്ങൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്ത് കാണിച്ച് മുസ്ലിം ലോകത്തെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്താൽ ഇന്ത്യയിലും അടിമത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് തൊഴിൽ തൊഴിലാളികളെ വില കൊടുത്ത് വാങ്ങുകയും അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയും അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് അവരെ വാങ്ങുകയും അവരെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ എല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യു എൻ ചാർട്ടർ അനുസരിച്ച് അടിമത്വത്തിൻ്റെ ഹഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട് ഇതേപോലെ അറബ് നാടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പദവികൾ ഏതെങ്കിലും രൂപത്തിൽ ആരെയെങ്കിലും എങ്ങനെ പിടിച്ചു വയ്ക്കുകയോ ഈ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വലുതാക്കിയെടുത്ത് കാണിച്ചിട്ട് വൃത്തികെട്ടതായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിൽ അടിമത്വത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടോ ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടില്ല ഇസ്ലാമിന് മാത്രമായി നിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല അടിമത്വം എന്നുള്ളതാണ് അതിന്റെ സത്യം ഇസ്ലാം അടിമത്വത്തെ അന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള നിലക്ക് അതിനെ മാനവവൽക്കരിക്കുകയാണ് ചെയ്തത് അതെങ്ങനെ അന്ന് നിലനിൽ ഇസ്ലാം കൊണ്ടുവന്ന ഒരു വ്യവസ്ഥിതി അല്ല അടിമത്വം അന്ന് നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുമായി പോലും ബന്ധമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അത് അതിനെ മാനവവൽക്കരിച്ചു അതെങ്ങനെ ഒന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചു അടിമയും ഉടമയുമെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും അടിമപ്പെടുത്തുകയോ ആരെയെങ്കിലും ഔന്നത്യം അവകാശപ്പെടുകയോ ചെയ്യുവാൻ ആർക്കും അവകാശമില്ല ഒന്ന് ദാർശനികമായി രണ്ടാമതായി ഇസ്ലാം ചെയ്തു അടിമ മോചനം വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു ഒരു മുസ്ലിമിന്റെ അടുത്ത് അടിമകൾ ഉണ്ടെങ്കിൽ ആ അടിമകളെ മോചിപ്പിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു മൂന്നാമതായി പല തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമുള്ള പ്രതിവിധിയായി അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി റസൂൽ വായി പഠിപ്പിച്ചു ഖുറാൻ പറഞ്ഞു നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് ഇസ്ലാം അതോടൊപ്പം തന്നെ അടിമ ഒരാളുടെ ഒരു മുസ്ലിമിന്റെ കീഴിൽ അടിമയുണ്ടാവുകയാണെങ്കിൽ ആ ഉട അടിമയെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് റസൂർ അള്ളാഹി സ്വലാം അസ്ലാം കൽപ്പിച്ചു അയാൾക്ക് ഭാരമേറിയ ജോലികൾ ഏൽപ്പിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നതിന് പകരം അത്തരം ജോലികൾ ഉണ്ടെങ്കിൽ ഉടമ കൂടി കൂടെ നിന്ന് ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിച്ചു ഒപ്പം തന്നെ അടിമയെ എന്തും ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം റസൂൾ ലൈസ് പഠിപ്പിച്ചു അടിമയെ വധിച്ചാൽ അടിമനെ കൊന്ന എന്റെ കീഴിലുള്ള എൻ്റെ സ്വത്താണ് അടിമ ഞാൻ എന്റെ ആടിനെ കൊന്നാൽ എന്നോട് ആര് ചോദിക്കാൻ ഞാൻ എൻ്റെ ഒട്ടകത്ത് കൊന്ന എന്നോട് ആര് ചോദിക്കാൻ ഇതേപോലെ അടിമയെ കൊന്നാലും ആരും ചോദിക്കാണ്ടായിരുന്നില്ല എന്നാറ സുഹൃത്താസ് ചലച്ചാൻ പറഞ്ഞു അടിമയെ ആരെങ്കിലും കൊന്നാൽ അയാൾക്ക് വധശിക്ഷ ഞാൻ നടപ്പാക്കും അടിമയെ ആരെങ്കിലും അംഗവിഛേദം നടത്തിയാൽ അന്നുണ്ടായിരുന്നായിരുന്നു അയാൾ അംഗവിഛേദം ചെയ്യും ഞാൻ അടിമയെ ആരെങ്കിലും ഷണ്ഡീകരിച്ചാൽ അന്ന് അടിമകൾ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടി അവരെ ഷണ്ഡീകരിക്കുന്ന ഏർപ്പാട് അവരുടെ ലൈംഗിക ശക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഏർപ്പാട് നടന്നിരുന്നു അടിമയെ ആരെങ്കിലും ഷണ്ഡീകരിച്ചാൽ പ്രതിക്രിയയായി ഞാൻ അയാൾ ഷണ്ടീകരിക്കും അപ്പൊ അടിമക്ക് ചോദിക്കാൻ ആളുണ്ടായി അടിമക്ക് എപ്പോഴും മോചിപ്പിക്കപ്പെടാവുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി അതോടൊപ്പം തന്നെ അടിമയുടെ മാനസികമായ നിലവാരം ഉയർത്തിക്കൊണ്ടു വന്നു എന്നിട്ട് സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കി അടിമക്ക് മോചനം ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി ഒരടമൻ്റെ കീഴിലുള്ള അടിമ ആ ഉടമ ഉടമയോട് അടിമ പറയുന്ന എനിക്ക് മോചനം വേണം അയാളുടെ ഒരു സ്വത്താണ് ചിലപ്പോൾ ഈ അടിമ അയാളുടെ മാത്രം ഒരേ ഒരു സ്വത്തായിരിക്കും ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരേ ഒരു സ്വത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം മോചിപ്പിക്കപ്പെട്ടാൽ വെറുതെ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ചിലപ്പോൾ അയാൾ പിന്നീട് പട്ടിണിയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകാം അപ്പോൾ അയാളുടെ ഒരേ ഒരു സ്വത്തായത് കൊണ്ട് തന്നെ എന്നാൽ അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ പോലും അടിമ മോചനം ആവശ്യപ്പെട്ടാൽ അടിമയും ഉടമയും തമ്മിൽ തമ്മിലൊരു കരാറുണ്ടാക്കും ആ കരാറിന് എന്നാണ് പറയുന്നത് ആ കരാറുണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാർ എന്താണ് അടിമയെ സ്വതന്ത്രമായ ഒരു കാലയളവ് വിടണം ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം വിടണം ഈ കാലയളവിൽ അടിമ പുറത്തു പോയി ജോലി ചെയ്യും എന്നിട്ട് സമ്പാദ്യമുണ്ടാക്കി ഇയാളുമായി കരാറിൽ ഏർപ്പെട്ട എമൗണ്ട് കൊടുക്കണം ഈ കാലയളവിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിമ സ്വതന്ത്രമായി അയാൾക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിലും അടിമക്ക് അവിടെയാണ് ഇസ്ലാം സക്കാത്തിനുള്ള അർഹരായിട്ടുള്ള ആളുകളെ വിശദീകരിച്ച കൂട്ടത്തിൽ അടിമ മോചനം വെച്ചത് അങ്ങനെ മുക്കാത്ത പെഴുതുകയും പണം സംഭരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അടിമയെ സഹായിക്കേണ്ടത് ബൈത്തുമാലിന്റെ ഉത്തരവാദിത്വമായി ആ പൊതു സമ്പത്തിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് അയാളെ സമ്പാദി സംരക്ഷിക്കണം അത് സംരക്ഷിക്കാൻ തന്നെ സക്കാത്തിൽ ഒരു വകുപ്പുണ്ട് ഇങ്ങനെയെല്ലാം അടിമത്വത്തിന്റെ ദുരിതങ്ങളില്ലാതെയാക്കുകയും അടിമക്ക് മോചനത്തിനുള്ള എല്ലാ രൂപത്തിലുമുള്ള വാതിലുകൾ തുറന്നു വെക്കുകയും ചെയ്തിട്ടും അടിമത്വം ഒരു മുസ്ലിമിന് പാടില്ല എന്ന് മുസ്ലിമിന്റെ കീഴിൽ ഒരു അടിമ പാടില്ല എന്ന് ഇസ്ലാം വിധിച്ചില്ല എന്തുകൊണ്ട് ഇസ്ലാമിന് മാത്രമായി അത് വിധിക്കാൻ കഴിയുമായിരുന്നില്ല ഒന്ന് രണ്ട് അടിമയുടെ വീക്ഷണത്തിൽ അങ്ങനെ ഇസ്ലാം വിധിക്കുന്നത് അയാൾക്ക് പ്രയാസകരമാണ് എന്നുള്ളതാണ് രണ്ടും ഞാൻ വിശദീകരിക്കാം അടിമയുണ്ടാകുന്നത് അക്കാലഘട്ടത്തിൽ രണ്ടു മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഒന്ന് പരമ്പരാഗതമായി പിതൃ സ്വത്തായി ലഭിക്കുന്നത് വാപ്പാന്റെ അടിമ മക്കൾക്ക് വീതിച്ചു വീതിച്ച് കിട്ടുന്നതെന്നർത്ഥം രണ്ടാമതായി സ്വതന്ത്രരായി ജീവിക്കുന്ന ആളുകളെ പിന്നെ വ്യാപകമായി കലാപങ്ങൾ ഉണ്ടാക്കി പിടിച്ചു കൊണ്ടുവരുന്നത് മൂന്നാമതായി യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകളെ അടിമകളാക്കി മാറ്റുന്നത് ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് അക്കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടായത് ഇതില് രണ്ടാമത്തെ മാർഗം ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചു ഒരു സ്വതന്ത്രനെ അടിമയാക്കാൻ ആർക്കും അവകാശമല്ല എന്ന് ഇസ്ലാം പറഞ്ഞു എന്നാൽ ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചില്ല അടിമയെ അടിമയാക്ക എന്നത് അന്ന് അത് നിരോധിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാനോ ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്കോ ഒന്നും സാധിക്കുമായിരുന്നില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ മാർഗം അടിമയുണ്ടാകുന്നത് യുദ്ധങ്ങളിലാണ് ഇസ്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിൽ യുദ്ധം നടന്നു ആ യുദ്ധങ്ങളിൽ സ്വാഭാവികമായും ബന്ദികൾ പിടിക്കപ്പെടും ബന്ദികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെയും ഇന്നത്തെയും യുദ്ധനീതി അനുസരിച്ച് യുദ്ധം കഴിഞ്ഞാൽ ഒരു നെഗോസിയേഷൻ ഉണ്ടാകും രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു സന്ധി സംഭാഷണം ആ സന്ധി സംഭാഷണത്തിൽ ഒന്നുകിൽ ഇവരെ പരസ്പരം കൈമാറും അല്ല ഇന്നും നമ്മൾ ബന്ദികളെ പരസ്പരം കൈമാറുന്ന ഏർപ്പാടുണ്ടല്ലോ യുദ്ധം കഴിയുമ്പോൾ അന്നും ബന്ധികളെ പരസ്പരം കൈമാറും കൈമാറിയിട്ടില്ലെങ്കിലോ ബന്ധികളെ അടിമകളാക്കി തീർക്കും അന്നത്തെ രീതി അതാണ് ഇസ്ലാം അടിമത്വം നിരോധിച്ചു എന്ന് വിചാരിക്കുക യുദ്ധത്തിൽ സ്വാഭാവികമായും ബന്ദികൾ ഉണ്ടാകും ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇസ്ലാം അടിമത്വം നിരോധിച്ചതാണ് ശത്രുരാഷ്ട്രത്തിനും അറിയാം ശത്രുരാഷ്ട്രത്തിന് പിന്നെ ഒരു നെഗോസിയേഷൻ തന്നെ താല്പര്യം ഉണ്ടാകൂല എന്തുകൊണ്ട് ഇസ്ലാം അടിമത്തം വിരോധിച്ചിട്ടുണ്ട് ബന്ദികൾ വെറുതെ കൊല്ലാനും പാടില്ല ഇസ്ലാമിക നിയമപ്രകാരം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ശത്രുരാഷ്ട്രത്തിന്റെ തലമൻ വിചാരിക്കും നമ്മുടെ രാജ്യത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികൾ അവർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭക്ഷണം കഴിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ചെലവിൽ അവിടെ സുഖമായി ജീവിക്കുന്നുണ്ടാകും കാരണം അടിമകളാക്കി മാറ്റാനും പറ്റൂല അവരെ കൊ കൊല്ല കൊന്നുകളയാനും പറ്റൂല മറിച്ച് അവിടെ സുഖമായി ജീവിക്കാനേ പറ്റുള്ളൂ ആ സമയം തിരിച്ചോ അവിടെ അങ്ങനത്തെ നിയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ബന്ധികളായി പിടിച്ചവരെ നമുക്ക് അടിമകളാക്കി മാറ്റാം അടിമകളാക്കി മാറ്റിയാലോ ഒന്നും വരാൻ പോണില്ല തിരിച്ച് അവിടെ അവർക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റുമോ അല്ല എന്തുകൊണ്ടാ മതം അവർക്ക് നിരോധിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് മതം നിരോധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റൂലെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് തന്നെ യുദ്ധം കഴിയുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും മരിച്ച് യുദ്ധത്തിന് തന്നെ മുസ്ലിങ്ങൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ യുദ്ധത്തിൽ മരണപ്പെടുക എന്നുള്ളത് മുസ്ലിമിന് ആഗ്രഹമാണ് യുദ്ധം നടക്കുമ്പോൾ എന്നാൽ ഏറ്റവും വലിയ പ്രയാസം ശത്രുവിന്റെ കീഴിലുള്ള അടിമയായി തീരാ ആ യുദ്ധം കഴിയുമ്പോൾ യുദ്ധം നടക്കുമ്പോ അഥവാ ശത്രു എന്നെ ബന്ധിയാക്കി പിടിച്ചാലും യുദ്ധം കഴിയുമ്പോ തിരിച്ചും വന്തികൾ ഉണ്ടാകുന്നു നടക്കുന്ന നെഗോസിയേഷൻ ടോക്സ് വഴി നടക്കുന്ന സമ്പി സന്ധി സംഭാഷണം വഴി എനിക്ക് സ്വതന്ത്രമായി രാജ്യത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഓരോ പടയാളിക്കുമുണ്ട് ഇസ്ലാം അടിമത്തം നിരോധിച്ചു കഴിഞ്ഞാലോ പടയാളിക്ക് ആ പ്രതീക്ഷ ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നും ഒരാ മുസ്ലിമിന്റെ കീഴിൽ ഒരു അവകാശം ഇല്ലാത്ത രൂപത്തിൽ ഉള്ള അടിമയായി ജീവിക്കണം എന്നുള്ള വിചാരമാണ് അത് അവന്റെ മനസ്സിനെ അവന്റെ യുദ്ധരംഗത്തുള്ള പിന്നെ മനചാഞ്ചല്യത്തെ മനചിത്തതയെല്ലാം ബാധിക്കണം ഇസ്ലാം മാത്രം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുവാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഇസ്ലാം നിരോധിക്കാതിരുന്നത് അടിമത്വത്തെ മാനവവൽക്കരിച്ചത് ഇനി അടിമന്റെ വീക്ഷണത്തിൽ നോക്കുക നമ്മൾ അടിമ അടിമയുടെ കണ്ണിലൂടെ നോക്കുക ഇസ്ലാം ആത്രം അടിമത്തം നിരോധിച്ചെന്ന് വിചാരിക്കുക എന്താ സംഭവിക്ക മുസ്ലിമിന്റെ കയ്യിലുള്ള അടിമകളല്ല ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉള്ള അടിമകൾ ഉണ്ടാകും അയാളുടെ ആകെയുള്ള സ്വത്തായിട്ടുള്ള അടിമകൾ ഉണ്ടാകും അതെല്ലാം സ്വാഭാവികമായും ക്രയവിക്രയം വഴി ഒരു ഒരാസ്ലിമിന്റെ അടുത്തേക്ക് എത്തിച്ചേരും ആ മുസ്ലിമിന്റെ അടുത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാലോ മുസ്ലിമിന്റെ കീഴിൽ അടിമക്കൊരിക്കലും അരോചകമായൊരു വാക്കുപോലും കേൾക്കാൻ പാടി കേൾക്കേണ്ടി വരില്ല അയാൾക്കൊരിക്കലും പീഡനം ചെയ്യിക്കേണ്ടി വരില്ല അയാൾക്കൊരിക്കലും അംഗഛേദം ഉണ്ടാവില്ല അയാൾ എപ്പോഴും ഞാൻ ചണ്ഡീകരിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതില്ല അയാളെ കൊല ചെയ്യാനോ അയാളെ പ്രയാസപ്പെടുത്താനോ ഉടമക്കൊരിക്കലും സാധ്യമല്ല അതേസമയം മുസ്ലിമിന്റെ കയ്യിലോ ഇതേ അടിമ മുസ്ലിമിന്റെ അടുത്ത് അടുത്തെത്തുമ്പോഴേക്കോ അയാൾക്കുള്ള ഈ അവകാശങ്ങളും മുഴുവനും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അടിമന്റെ വീക്ഷണത്തിൽ അടിമയുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം മാത്രം ഏകപക്ഷീയമായി അടിമത്തം നിരോധിക്കുന്നത് കൊണ്ട് അയാൾക്ക് നഷ്ടമാണ് പ്രയാസമാണ് എന്നുള്ളതാണ് വസ്തുത പടച്ചവനാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവനും ദാതാവി എന്ന് വ്യക്തമാക്കുന്നതാണ് സത്യത്തിൽ ഇത് എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സലാഹുലൈ വസ്ല്ല അദ്ദേഹം ഇന്ത്യയുടെ തലച്ചോറിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മുസ്ലിം ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന ഈ എല്ലാ രൂപത്തിലുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു നിയമം ഉണ്ടാകുമായിരുന്നില്ല സത്യത്തിൽ അടിമത്വം ഇസ്ലാം ഏകപക്ഷീയമായി നിരോധിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ വളർച്ച തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആ വളർച്ച മുഴു പിന്നെ ആ ഉണ്ടായതിൻ്റെ പിന്നിൽ ഉണ്ടായ സൈനിക നീക്കങ്ങൾ ആ നീക്കങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ ബലം ചോർന്നു പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പടച്ചവന്റെ അടുത്തിൽ നിന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്ലാം അടിമത്വം ഏകപക്ഷീയമായി നിരോധിക്കാതിരിക്കുകയും അതോടൊപ്പം അടിമ വ്യവസ്ഥിതിയെ മാനവവൽക്കരിക്കുകയും ചെയ്തു എന്നത് സ്ത്രീകളെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യം ഞാൻ വാദിക്കാം ഒരു അമുസ്ലിം ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ ധാരാളം മതങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ നിലനിൽക്കുന്നു അതിനാൽ അയാൾക്ക് ശരിയായ ഇസ്ലാം ഏതെന്ന് ഏതാണെന്നതിൽ സംശയമാണ് അങ്ങനെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം ചോദിച്ചത് ബുഷറ മാറാക്കര ബുഷറ മാറാക്കരയുടെ ചോദ്യം ഒരാൾ മുസ്ലിം ഇസ്ലാം സ്വീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു ഇസ്ലാമിൻ്റെ പേരിൽ ഒരുപാട് മതങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് അവരെന്ത് സ്വീകരിക്കണം എന്ന് സത്യത്തിൽ ഇത് ബുഷറാം ആറാക്കറയുടെ ചോദ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം സ്വീകരിക്കാൻ ഇസ്ലാമിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമും ഈ ചോദ്യം ചോദിക്കാറില്ല ആർക്കും മനസ്സിലാക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാകും എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം കാരണം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായി ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഫുർഹാനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്നും ആ പ്രമാണങ്ങൾ പ്രകാരമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ രക്ഷയിലേക്ക് നയിക്കുന്നത് എന്നും മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ഇസ്ലാമിലേക്ക് പോകണമെന്ന ചോദ്യം ഉദിക്കില്ല ഖുർആാനും സുന്നത്തും പറയുന്ന ഇസ്ലാം അതാ എവിടെയാണുള്ളതോ അവിടെ അയാൾ പോകും ഏതെങ്കിലും ദാർശനികന്മാരുടെയോ ചിന്താഗതിക്കാരുടെയോ ബുദ്ധിജീവികളുടെയോ ചിന്തയിലുള്ള ഇസ്ലാമല്ല പാരമ്പര്യമായി ആരെങ്കിലും അനുഷ്ടിച്ചു വരുന്നു എന്ന ഇസ്ലാമല്ല പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും എന്ത് പഠിപ്പിക്കുന്നു അതിനെ സ്വഹാബിമാരും താപികളും താപിയോ താപികളും നടന്നു പോയ വഴി ഏതാണ് ആ വഴി പരിശോധിക്കുക അതാണ് യഥാർത്ഥ ഇസ്ലാം ആ ഇസ്ലാമിൽ എത്തിച്ചേരുക എങ്കിൽ ഈ അതിൽ വേറെ അതൊന്നുമില്ല അവരെയും അതേ അത് പടച്ചവൻ രക്ഷയുടെ മാർഗമായി വിശദീകരിച്ച ആദർശമാണ് എൻ്റെ പേര് നബി ഇവിടെ ഇസ്ലാമിക സാമ്പത്തിക തത്വത്തെ അതുപോലെ അടിമത്തത്തെക്കുറിച്ചുമൊക്കെ വേദിയിൽ നിന്നുള്ള വിശദീകരണം വളരെ തൃപ്തികരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചോദിക്കാനുള്ളത് വേദിയിൽ നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു സഹാബത്തും താബീയങ്ങളുമൊക്കെ പ്രവാചകൻ്റെ ചരിയ അനുസരിച്ച് പോന്ന ആശയമാണ് അഖിലു സുന്ന വൽ ജമാ എന്ന് അത് വിശ്വസിക്കുന്നയാളാണ് ഞാനും കേരളത്തിലും അതുപോലെയുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങളിലും ഇന്ത്യയിലുമൊക്കെയുള്ള മുസ്ലിങ്ങൾ താബികളുടെ കാലഘട്ടത്തിൽ ഇന്ന് ഉള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഇസ്ലാമതം പ്രചരിച്ചിട്ടില്ല ഖലീഫമാരുടെ കാലഘട്ടത്തിലും അതിനുശേഷമുണ്ടായ ചില മുന്നേറ്റങ്ങളിലും ഒക്കെ ആയിക്കൊണ്ട് ചില രാഷ്ട്രങ്ങളിലൊക്കെ ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അതുപോലെയുള്ള ആഫ്രിക്കയുടെ ഒക്കെ മുസ്ലാമിക മുന്നേറ്റം ഉണ്ടായെങ്കിലും ഇന്ത്യ പോലെയുള്ള പല രാഷ്ട്രങ്ങളിലും താപികയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തിയിട്ടില്ല ചില വ്യക്തികൾ എത്തി ചില എളിയ പ്രചരണങ്ങൾ നടത്തിയെങ്കിലും ഒരു വലിയ പ്രചരണം നടത്തി ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ അതിൽ എല്ലായിടത്തും മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥാവിശേഷം താബികയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതിനുശേഷം കേരളത്തെ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാം കൂടി വിശദീകരിക്കാൻ ഇപ്പോൾ അവിടെ കഴിയില്ലല്ലോ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരണം നടത്തിയതിൽ നേതൃത്വം കൊടുത്തത് ആരാണ് അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വം കൊടുത്തവരും യഥാർത്ഥ അഖിലസുന്നത്തുകൽ ജമാണു എന്ന് നേരത്തെ പറഞ്ഞ താപികൾക്കും ഇടയിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നു കേരളത്തിൽ ഇസ്ലാമത പ്രബോധനം നടന്നത് എന്നാണ് അവരും താപികളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വിശദീകരിക്കണം ഇതൊരു ചരിത്രപരമായ പ്രശ്നമാണ് ചരിത്രകാരന്മാർക്കിടയിൽ ഏറെ തർക്കങ്ങൾ നടന്നിട്ടുള്ളൊരു കാര്യമാണ് ആദ്യമായി ഇവിടെ നിന്ന് ചേരമാൻ പെരുമാൾ ഇസ്ലാം വിശ്വസിക്കുകയും അങ്ങനെ പിന്നെ റസൂർള്ളഹിന്റെ അടുത്ത് എല്ലാം ചെയ്തു എന്ന ഒരു വർത്തമാനമുണ്ടെങ്കിലും അദ്ദേഹം ബോത്ബലകമായി ഒമാനിലെ മസ്ക്കറ്റിലും അതേപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലുമെല്ലാം ചില വർത്തമാനങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറത്ത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ട രേഖകളൊന്നും ആ കാര്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ പിന്നീട് പറയപ്പെടുന്നത് മാലിക് ദീനാറും കൂട്ടരും എത്തുകയും അവര് കച്ചവടക്കാരായി വന്ന് ഇസ്ലാമിക ദാവത്ത് നിർവഹിച്ചു കടന്നുപോയി ഈ മാലിക് ദീനാറിനെ കുറിച്ചും കാലഘട്ടത്തിൽ പൊതുവെ രേഖകളുടെ അഭാവവും എഴുതി വെക്കുന്ന രീതിയുടെ കുറവും എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം വ്യാപകമായ ചരിത്ര പഠനങ്ങളൊന്നും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ടുതന്നെ താപികളും അവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് എത്രത്തോളം അവർ നേരെ താപിക തന്നെയാണ് മാലിക് മാലിക്യദീനാർ എന്ന് പറയുന്ന ആളുകളുണ്ട് താബിയ താപികളിൽ പെട്ടവരാണെന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ യമനിൽ നിന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം വന്നൊരു അത് എന്ന് പറയുന്ന ആളുകളുടെ ഇങ്ങനെ പല വിഭാഗങ്ങളുടെ ചരിത്രകാരന്മാർക്കിടയില് അപ്പൊ അതുകൊണ്ടുതന്നെ അതിലൊരു കൃത്യമായൊരു വീക്ഷണം നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരു ദാർശനിക ചർച്ചയിൽ അത്തരം ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല തീർച്ചയായും ചരിത്രപരമായി അത്തരം വേരുകൾ കണ്ടെത്താനുള്ള ശ്രമം നല്ലതാണ് കുഴപ്പമില്ല എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും സഹാബിമാരും താപികളും താപ്യോ താപികളും എങ്ങനെ മനസ്സിലാക്കി എന്നറിയണമെങ്കിൽ അതിന് ഹദീസ് ഗ്രന്ഥങ്ങളെ തന്നെ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായ പരാമർശങ്ങളിലേക്ക് തന്നെ കൃത്യമായ സഹിഹായ ഹദീസുകളിലൂടെ തന്നെ കടന്നു പോയാൽ മതിയാവും ആ ഹദീത്തുകളെ വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ സഹാബിമാരും താപികളും താബിയ താപികളും പറഞ്ഞ കാര്യങ്ങൾ ഹദീത്ത് ഗ്രന്ഥങ്ങളിലും അതിനനുബന്ധമായി അതിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം എന്നറിയണമെങ്കിൽ ഇങ്ങനെ കേരളീയ ചരിത്രത്തിലേക്കോ ആ രൂപത്തിൽ ഉള്ളൊരു വേരുകളിലേക്കോ കടന്നു പോകേണ്ട അനിവാര്യതയില്ല അതീയത്തെ ഗ്രന്ഥങ്ങൾ സമഗ്രമാണ് അതീയത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അവൻ സ്വീകരിക്കേണ്ട ആദർശം എന്താണ് അവൻ സ്വീകരിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ജീവിത നിലപാടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതല്ലാതെ ചരിത്രപരമായി വേരുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഗവേഷണത്തിന് നല്ലതാണെങ്കിലും ദാർശനികമായി അതിന് കാര്യമായ പ്രസക്തിയൊന്നും അസാമലൈക്കും എൻ്റെ പേര് സേതലവി ഒരു ചോദ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയ സബ്സിഡി ഉപയോഗിച്ച് നമ്മൾ അജ്ജിന് പോകുന്നത് ശരിയാണോ അതിൽ പാവങ്ങളെ പൈസ ഇല്ലേ ഇതിനൊരു മറുപടി തന്നാൽ വളരെ നന്നായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉപയോഗിച്ച് അജ്ജിന് പോകുന്നത് ശരിയാണോ അതിൽ പാവങ്ങളെ പൈസ എന്നാണ് ചോദ്യം സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശരിക്കും നല്ല ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ത്യ എന്നുള്ള നമ്മളെ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ സർക്കാർ അവിടുത്തെ നികുതി പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിൽ സാമൂഹ്യമായി ഉള്ള ആളുകളുടെ ഉയർച്ച ഉണ്ടാകും അതേപോലെ തന്നെ വ്യത്യസ്ത മതസമൂഹങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനത്തെ ഓരോ കാര്യത്തിനെയും എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സർക്കാർ ആ സർക്കാർ ആര് നമ്മൾ ആരെങ്കിലും പിടിച്ചുപറിച്ചിട്ടോ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടോന്നല്ല സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച് ഒരു സബ്സിഡി നൽകുന്നത് മതപരമായി കുഴപ്പമുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ എൻ്റെ മനസ്സിലാക്കല് മാത്രമാണ് നിങ്ങൾക്ക് മതപരമായ ഒരു വിഷയമാകുമ്പോൾ പ്രത്യേകിച്ച് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളാകുമ്പോൾ നിങ്ങൾ അത് പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ മോചിതത്ത് അത് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ലോകത്തെമ്പാടും ഈ ഒരു ദർശനം ഉണ്ടായതാണല്ലോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയായിട്ടുണ്ടെങ്കിൽ അതിനെ കുറി കുറിച്ചൊന്ന് വിശദീകരിക്കും ചന്ദ്രനെ പിളർത്തിയ മോചിതത്ത് ഇത് വേറെ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോയെന്നാണ് ചോദ്യം എൻ്റെ പരിശോധന അനുസരിച്ച് ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുൽഹിസ് വസ്ലമിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ചന്ദ്രനിരീക്ഷണവും അങ്ങനത്തെ ഒരു രേഖപ്പെടുത്തലും ഒന്നും വ്യാപകമായി എവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം അന്ന് ഗ്രീസിലും റോമിലും എല്ലാം ആകാശ നിരീക്ഷണമുണ്ടായിരുന്നെങ്കിലും ഇതൊരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം ഉണ്ടായൊരു സംഭവമാണ് അത് ആ രൂപത്തിൽ ഉള്ള യന്ത്രങ്ങളോ സാമഗ്രികളോ ഒന്നും വെച്ച് ഉള്ള ഒരു ഒരു പരിവേഷണ നിരീക്ഷണങ്ങൾ നടത്താൻ റസൂൽ അല്ലാസ്ലാം കാണിച്ചു കൊടുക്കുകയും ഈ സമയത്ത് സുഹാബിമാര് ആ പിന്നെ അവിടുത്തെ മക്കാ മുഷിഖുകൾ അട പിന്നെ അവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അടക്കം കാണുകയും ചെയ്തൊരു സംഭവം എന്നല്ലാതെ വേറെ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രേഖപ്പെടുത്തപ്പെട്ടതായി അറിയില്ല എന്നാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ര ഒരു സംഭവത്തിന്റെ സാധ്യതയെ നിഷേധിക്കുന്നില്ല എന്നതിന് തെളിവായിക്കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തുകൊണ്ടെന്നാൽ പിന്നെ അന്ന് ലോകത്ത് ആ രൂപത്തിൽ ഉള്ള രേഖകൾ എന്നുള്ളത് നമ്മൾക്ക് വ്യാപകമായി കാണാൻ കഴിയില്ല കെപ്ലറുടെയും അതേപോലെ തന്നെ ഗലീലിയോയുടെ എല്ലാം കാലത്താണ് ഗലീലിയോന്റെ കാലത്താണ് ശരിക്കു പറഞ്ഞാൽ ചന്ദ്രനിരീക്ഷണം എന്നത് പരീക്ഷണാത്മകമായി നമ്മൾ നടത്തുന്നത് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടവർ സ്വ പിന്നെ എഴുതി വെച്ചിട്ടുണ്ടാകില്ലേ എന്നല്ലാണ് ചോദ്യമെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാകാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഇതെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അന്നത്തെ രേഖകൾ എല്ലാം നമുക്ക് ഉപലബ്ധൊന്നുമല്ല അന്നത്തെ രേഖകൾ എല്ലാം ആ രൂപത്തിൽ നമുക്ക് ലഭ്യല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ഇവിടെ എന്നീ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ എനിക്ക് മഴ വിനീതമായി ഇവിടെയുള്ള സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾ ചോദിച്ചു അവരോടെല്ലാം വിശേഷിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണാനന്തര ജീവിതത്തിൽ ഉള്ള വിശ്വാസം കൊണ്ട് മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നാം ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ മരണത്തിന് ശേഷം ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും നേൽപ്പിക്കപ്പെടുമെന്നും അവിടെ വച്ച് നമ്മുടെ നന്മതിന്മകൾ കൃത്യമായി ആ കണക്ക് നോക്കി നാം രക്ഷയും ശിക്ഷയും വിധിക്കപ്പെടുമെന്നുമുള്ള പൂർണ്ണബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളോട് വളരെ വിനീതമായി ഇസ്ലാമിനെക്കുറിച്ച് പരിശുദ്ധ കുറിച്ച് പഠിക്കണമെന്നും ആ ഖുർആാനിൻ്റെ സന്ദേശം മനസ്സിലാക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ തിരൂരിലുള്ള നമ്മുടെ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഓഫീസുമായി ഓഫീസിലേക്ക് എഴുതാവുന്നതാണ് അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് നേരത്തെ വന്ന ചോദ്യങ്ങൾ ഇവിടെ ആദ്യമായി ചോദ്യം ചോദിച്ച ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ ചോദ്യം മുതൽക്ക് ഓരോ ചോദ്യങ്ങളിലും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് കാണാൻ കഴിയുകയായിരുന്നു ഓരോ സ്ഥലത്തും അഭ്യസ്ഥ വിദ്യരായ അധ്യാപകർക്കും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾക്കും അടക്കം ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് ധാരണ പിശക്കുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം ഈ യഥാർത്ഥത്തിലുള്ള സന്ദേശം എത്തിക്കുക എന്ന ഉത്തരവാദിത്വം അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഉൾക്കൊള്ളുകയും യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ സത്യസന്ദേശം സ്നേഹത്തോടു കൂടി സൗഹൃദത്തോടു കൂടി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് അതിനും നിങ്ങൾ ഇച്ചോ ട്രൂത്തുമായി ചോഫ് ട്രൂത്തിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർവശക്തനായ തമ്പുരാൻ നമ്മൾ നമ്മളിവിടെ കൂടിയിരുന്നത് പോലെ അവന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ബാഖറു ധാൻ അലഹദുലമീൻ അസ്ലാ വൈക്കം